ജീവിതത്തിൻ്റെ ഒരുപാടിടങ്ങളിൽ കുറ്റം വിധിക്കപ്പെടുമ്പോൾ, പരാജിതനായി നിൽക്കുമ്പോൾ, ആരുമില്ലാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, എന്തേ എൻ്റെ ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന്? ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാനിയേലിൻ്റെ ശത്രുക്കൾ ദാനിയേലിനെ തകർക്കാൻ എല്ലാ പണികളും നോക്കിയിട്ട് ഒടുവിൽ കള്ളക്കഥകളൊക്കെ പറഞ്ഞ് രാജാവിൻ്റെ മുന്നിൽ ദാനിയേൽ കുറ്റക്കാരനാക്കപ്പെടുമ്പോൾ, സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുമ്പോൾ ഏതൊരു മനുഷ്യനും ചിന്തിച്ചു പോകാവുന്ന ഒരവസ്ഥയാണ്. ഇത്രയേറെ ദൈവത്തിനോട് വിശ്വസ്തത പുലർത്തിയിട്ടും എന്തേ ദൈവം പോലും ഇവനെ കൈവിട്ടുവെന്ന്. പക്ഷേ മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, സിംഹത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയവനെ അവസാന നിമിഷത്തിൽ ദൈവം കൈപിടിച്ചുയർത്തുന്നത് കാണുമ്പോൾ ചുറ്റുമുള്ളവരെല്ലാം തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്: എൻ്റെ ദൈവം, എൻ്റെ സർവശക്തനായ കർത്താവ് എല്ലാം കാണുന്നവനാ. ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടേക്കാം, ഞാൻ ശിക്ഷിക്കപ്പെട്ടേക്കാം, ഞാൻ ഒരുപാടിടങ്ങളിൽ നാണം കെടുത്തപ്പെട്ടേക്കാം, പക്ഷേ ഇവയുടെ എല്ലാറ്റിൻ്റെയും ഒടുവിൽ ultimate victory is always with the one who stands with the Lord. എൻ്റെ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ, അവൻ്റെ കൈ പിടിച്ച് ഞാൻ നടക്കുമ്പോൾ, എന്നെ കൈവിടാതെ എല്ലാ നിമിഷവും എന്നെ കാത്തു പരിപാലിച്ചുകൊണ്ട് അവൻ കൂടെയുണ്ട്. ഈശോയെ, ഈ ഒരു പ്രത്യാശ, ഈ ഒരു ഉറപ്പ് ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണേ. You were listening to Heavenly Voice from Charis Youth.